എന്റെ പൊന്നു ഗൗരി, ഒന്നും പറയണ്ട കേട്ടോ. നമ്മുടെ കുട്ടിയമ്പലത്തിലെ ഉത്സവ കമ്മിറ്റിയില് അവരെന്നെ പിടിച്ചു ചേർത്തവരം അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതിപ്പോ വലിയ പൂലിവാല എന്ന് പറഞ്ഞാ മതിയല്ലോ. ഏത് കാര്യത്തിനും അവർക്ക് ശങ്കർബായി തന്നെ വേണം. നോട്ടീസ് അടിക്കുന്നത് തൊട്ട് തന്ത്രിനെ കൊണ്ടുവരുന്നത് വരെ ഈ ശങ്കർബായിയുടെ തലയിലായി. പാവങ്ങളാ, നല്ല മനുഷ്യ. ഞാൻ കൂടെ ഉണ്ടെങ്കിലേ അവർക്കൊരു ധൈര്യ. എന്താ പ്രൊഫസറുടെ മോളെ, ഈ ക്ലാസ്സില് നമ്മുടെ കണക്ക് ടീച്ചർ നോക്കണ പോലെ ഇങ്ങനൊരു നോട്ടം ദേഷ്യത്തില്. അപ്പൊ ശങ്കർ ഇന്നത്തെ ദിവസം മുഴുവൻ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഫുൾ ടൈം അമ്പലത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കേട്ടാ. ചില ആവശ്യങ്ങൾക്കായിട്ട് പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു. ഇപ്പതാ അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോ നാളെ വെളുപ്പിന് അമ്പലത്തിൽ പോകുന്നില്ലേ? പിന്നെ പോകാണ്ട് പറ്റുമോ? വേറെ ആരവിടെ സോപാനം പാടണ? ശങ്കർ, ഇന്നെന്റെ കിടാവിനെന്താ ഒരു പ്രത്യേക മണം? എനിക്കൊരു പ്രത്യേക മണവുമില്ല. ഏയ്, ആരെ പറഞ്ഞേ? ഉണ്ടല്ലോ. അങ്ങനെ പറ, തുളസിട്ട കാച്ചിയ എണ്ണയുടെ മണാണല്ലേ ഈ മണം കൊള്ളട്ടാ. സോറി കേട്ടോ. എന്റെ ശങ്കു, നിങ്ങൾക്ക് ഈ ഡോറൊന്ന് അടച്ചൂടെ. നിങ്ങളുടെ റൂമിലേക്ക് വരുമ്പോ ഞാൻ ഇനി പാട്ടും പാടിയേ വരുള്ളൂ. എന്തിനെ പാട്ട് മാത്രാക്കണേ? നീ ഡാൻസും കളിച്ചു പാടി. ഡാൻസ് ആണല്ലോ നിന്റെ മെയിൻ. ഡാൻസ് കളിച്ചു വന്നാ മതി, ഒരു വെറൈറ്റി ആവും. നീ ഈ റൊമാൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നേരത്തെ പ്ലാൻ ചെയ്യുന്നല്ലോ. അതിക്കൊരു തോന്നലല്ലേടി. പിന്നെ റൊമാൻസിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഡാൻസിനെ പ്രേമിച്ചു നടക്കല്ലേ? ആ റൊമാൻസിന്റെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. ശങ്കു, നീ എന്ത് പണിയെന്ന് കാണിച്ചേ? ഞാൻ എന്തിട്ട് കാണിച്ചെന്ന് നീ പറയണേ? ഗൗരിക്ക് സർപ്രൈസ് കൊടുക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടോ? ട്രിപ്പോ? ഞങ്ങളോ? ഞങ്ങൾ ഒരു ട്രിപ്പ് പോയാൽ ക്ഷീണം ഇപ്പോഴും നിന്നിട്ടില്ലേ. ഇല്ലടി. അപ്പൊ നിങ്ങൾ ശരിക്കും ട്രിപ്പ് പോണില്ല? ഇല്ലെന്നേ, പോണില്ലേ.